നമസ്കാരം. ഓരോ കാലത്ത് വലിയ രീതിയിൽ രാജ്യത്ത് കോളിളക്കം ഉണ്ടാക്കിയ ഒരു വിവാദമായിരുന്നു ജോലിക്ക് പകരം ഭൂമി എന്നുള്ള ഒരു നയം. ഇത്തരത്തിലൊരു വലിയ അഴിമതി നടന്നത് തീർച്ചയായും ലാലു പ്രസാദ് യാദവ് ഭരിക്കുന്ന കാലത്ത് ബീഹാറിൽ തന്നെയാണ്. നിലവിലിതാ ഇപ്പോൾ അവിടെ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എത്തിയിരിക്കുന്നു. ഈ ഒരു കേസിൽ, ജോലിക്ക് പകരം ഭൂമി എന്നുള്ള വലിയ വിവാദമായ അഴിമതി കേസിൽ, ബീഹാറിന്റെ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ്, മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ്, ലാലുവിന്റെ ഭാര്യയും മുൻ മുഖ്യമന്ത്രിയുമായ റാബറി ദേവി എന്നിവരെ പ്രതികളാക്കിക്കൊണ്ട് CBI കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ദില്ലി റോസ് അവന്യൂ കോടതിയിലാണ് നിലവിൽ CBI ഇത്തരത്തിലൊരു കുറ്റപത്രം, ഇവരെ പ്രതി ചേർത്തുകൊണ്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. സംഭവത്തിൽ ലാലു പ്രസാദിനെയും രാബറി ദേവിയും ഈ വർഷം മാർച്ചിൽ CBI ചോദ്യം ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ടുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുമുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഇവരുടെ മകൾ മിസാ ഭാരതിയുടെ പേര് കൂടി ഉൾപ്പെട്ടിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട CBI വിവിധ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ പരിശോധന നടത്തി വന്നിരുന്നു. കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവിന്റെ ബിനാമികളുമായി RJD നേതാക്കൾ സ്വത്ത് സമ്പാദിച്ചു എന്നാണ് ഈ ജോലിക്ക് പകരം ഭൂമി എന്നുള്ള വലിയ അഴിമതി കേസിൽ ഉയരുന്ന പ്രധാന ആരോപണം. റെയിൽവേയിൽ നിയമനങ്ങൾക്ക് പകരമായി ഉദ്യോഗാർത്ഥികളുടെ ഭൂമിയും സ്വത്തുക്കളും ലാലു കുടുംബാംഗങ്ങൾക്കും ആശ്രിതർക്കും തുച്ഛമായ വിലയ്ക്ക് കൈമാറി എന്നതാണ് കേസ്. റെയിൽവേ ജോലി ഒഴിവുകൾ പരസ്യപ്പെടുത്താതെ അവിടെ രഹസ്യമായി നിയമനങ്ങൾ നടത്തി എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണം കൂടി CBI കുറ്റപത്രത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും പാവപ്പെട്ട ആളുകൾക്ക് റെയിൽവേയിൽ ഉണ്ടാവുന്ന നിയമനങ്ങൾ, ഏതൊരു സംസ്ഥാന സർക്കാരിലായാലും കേന്ദ്ര സർക്കാരിലായാലും ഇത്തരത്തിൽ ഗവൺമെന്റ് ജോലികളിൽ വരുന്ന നിയമന ഒഴിവുകൾ കൃത്യമായി പരസ്യപ്പെടുത്തി തന്നെയാവണം അവിടെ നിയമനം നടത്തേണ്ടത് എന്നുള്ള വലിയൊരു നിയമം രാജ്യത്ത് നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി ആയിരുന്ന സമയത്ത് ഇത് മുതലെടുത്തുകൊണ്ട്, തന്റെ സ്ഥാനം മുതലെടുത്തുകൊണ്ട് റെയിൽവേയിൽ ഉണ്ടാവുന്ന ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാതെ അവിടെ രഹസ്യ നിയമനം നടത്തിയത് ബീഹാറിൽ നിന്നുള്ള സാധു കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളെ ഉൾപ്പെടെ അവരുടെ ഭൂമി, അവരുടെ സ്വത്തുക്കളൊക്കെ കൈവശപ്പെടുത്തിക്കൊണ്ട് വളരെ തുച്ഛമായ വിലയിൽ ഇതൊക്കെ എഴുതി മേടിച്ച ശേഷം അവർക്ക് പകരമായി ഒരു റെയിൽവേ ജോലി, ഒരു കേന്ദ്ര ജോലി നൽകുന്ന പ്രവണതയാണ്. അത്തരത്തിലൊരു വലിയ അഴിമതിയാണ് ലാലു പ്രസാദ് യാദവ് നടത്തിയിട്ടുള്ളത്. എന്തായാലും ഈ കേസ് വലിയ രീതിയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത് വീണ്ടും ചർച്ചകളിൽ നിറയുന്നത്. എന്തായാലും CBIയുടെ കുറ്റപത്രത്തിൽ ഇവർ മൂന്നുപേരുമുണ്ട്. ബീഹാറിന്റെ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ്, അതുപോലെ മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ്, ലാലുവിന്റെ ഭാര്യയും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന റാബ്രി ദേവി എന്നിവർ പ്രതികളാക്കിക്കൊണ്ട് തന്നെ CBI കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ഇനി ഇതിന്റെ വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് രാജ്യം. നിരവധി അഴിമതി കേസുകളിൽ ലാലു പ്രസാദ് യാദവ് മുൻപ് തന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ജയിൽവാസം ഉൾപ്പെടെ അനുഭവിച്ചിട്ടുമുണ്ട്. ഇനി ആരൊക്കെ ഇത്തരത്തിൽ രാജ്യത്ത് നടന്ന വലിയ അഴിമതികളിൽ കുടുങ്ങുമെന്ന് കാത്തിരുന്നു കാണാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.